ഹായ്, നമ്മുടെ റോയൽ എൻഫീൽഡിൽ ഒരുപാട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഡി ഓയിൽ ടൂൾ എന്ന് പറഞ്ഞ സെൻസേഴ്സ് ചെക്ക് ചെയ്യാനും ഇന്നിപ്പോൾ നമ്മൾ പരിചയപ്പെടുന്ന അതിൽ പല ടൂളുകളിൽ ഒരു ടൂളാണ്, അതിന് ടോർക്ക് റിഞ്ച് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ എന്നേക്കാളും നന്നായിട്ട് അറിയാവുന്നത് ഒരു ടെക്നീഷ്യനായിരിക്കും എന്നുള്ള വിശ്വാസം എനിക്കുള്ളതുകൊണ്ട് ഞാനിന്ന് ക്രിസ്റ്റോ എന്ന ആളെ പരിചയപ്പെടുത്തുകയാണ്. ആൾ നമ്മുടെ അടുത്ത് സീനിയർ ടെക്നീഷ്യനാണ്. അപ്പോൾ ആൾ പറഞ്ഞു തരും ഈ ടോർക്ക് റിഞ്ച് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ക്രിസ്റ്റോ ഒന്ന് പറഞ്ഞുതരാമോ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? അത് തന്നെ, ഇതാണ് ടോർക്ക് റേഞ്ച്. നമ്മൾ ടോർക്ക് റേഞ്ച് ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പലവരും പല രീതിയിലായിരിക്കും ഡയറ്റ് ആയിരിക്കുക. പലർക്കും പല രീതിയിലുള്ള ആരോഗ്യമായിരിക്കും. ആരോഗ്യമുള്ള ഒരാൾ കൂടുതൽ ഡയറ്റ് ചെയ്യും, ആരോഗ്യം കുറവുള്ള ഒരാൾ കുറച്ച് ഡയറ്റ് ചെയ്യും. അപ്പോൾ ഇതിനൊരു കറക്റ്റ് ഒരു യൂണിഫോം ഇത് കൊണ്ടുവരാനായിട്ട് കറക്റ്റ് ടൈറ്റ് എല്ലാവർക്കും എല്ലാ നട്ടും ഒരേ ടൈറ്റ് ചെയ്താലും നമ്മൾ ഈ ടോർക്ക് റേഞ്ച് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ എൻഫീൽഡ് യൂസ് ഉപയോഗിക്കുന്നത് NM എന്ന് പറഞ്ഞിട്ടുള്ള ടോർക്ക്, ന്യൂട്ടൺ മീറ്റർ. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പലതുണ്ട്, കിലോഗ്രാമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ NM ഉള്ളത് നമ്മൾ പ്രോപ്പർ ആക്കി, അതായത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഇത് അടി വലിച്ച് ടോർക്കിലാണ് എന്നുള്ളത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് ലോക്ക് ചെയ്യാം. ഓക്കെ, ഇതിന്റെ വർക്ക് കഴിഞ്ഞു. അടുത്തത് നമ്മളിതിപ്പോ കാണിക്കാൻ പോകുന്നത് കോൺസെറ്റ് നട്ട്, അതിന്റെ ടോർക്കാണ് നമുക്ക് കാണിക്കാൻ പോകുന്നത്. ഇതിപ്പോ നോർമലി ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മള് ഇതിൽ വെച്ചതിന് ശേഷം നമ്മള് ടൈറ്റ് ചെയ്യുമ്പോ ഇതിലൊരു നോയ്സ് വരും, ടെക്ന്ന് പറഞ്ഞിട്ട് ഇതിലൊരു നോയ്സ് വരും. ഓക്കെ, ഒരു സെക്കൻഡ്, ഞാൻ ആ നോയ്സ് ഒന്ന് കേൾപ്പിച്ചു കൊടുക്കട്ടെ. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓക്കെ, ഈ നോയ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ടൈറ്റ് ചെയ്യരുത്. അതായത് പ്രോപ്പർ ടൈറ്റ് ആയി കഴിഞ്ഞു, കോൺസെറ്റിന്റെ ടൈറ്റ് ആയി കഴിഞ്ഞു, ഇതിന് മേലേക്ക് ടൈറ്റ് ചെയ്യരുത്. ടൈറ്റ് ആവൂല, ഈ ഒരു ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈറ്റ് ആവൂല. ടൈറ്റ് ആവൂല. ഓക്കെ, അപ്പോ ഒന്ന് നമ്മുടെ വണ്ടി ഓവർ ടൈറ്റ് ആവൂല. നമുക്ക് ആ വണ്ടിയിലെ ആ ഒരു ഹെൽത്തിന് യാതൊരു ഇഷ്യൂസും വരാത്ത രീതിയിൽ ഭംഗിയായിട്ട് ഇതാക്കാൻ പറ്റും. അപ്പൊ ഇതാണ് ടോർക്ക് റിഞ്ചിന്റെ ഒരു ഉപയോഗം വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ടോർക്ക് റിഞ്ചിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചത്, അതിന്റെ ഉപയോഗം എന്താന്നുള്ളത് ക്രിസ്റ്റോ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യമല്ലേ. അപ്പോ ക്രിസ്റ്റോ, താങ്ക്സ് എ ലോട്ട്. അപ്പോ മീ ഫ്രാൻസിസ് സൈനിങ് ഓഫ്. താങ്ക് യു.